ജൂലൈ 1 മുതൽ ബാങ്കിംഗ് മേഖലയിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരെയും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കായ SBI തന്നെയാണ് കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ട് എന്നറിയപ്പെടുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അഥവാ BSBD അക്കൗണ്ട് ഉപഭോക്താക്കൾക്ക് ബാങ്ക് ശാഖയിൽ നിന്നോ ATMകളിൽ നിന്നോ മാസത്തിൽ 4 തവണ മാത്രമായിരിക്കും സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുക. പിന്നീടുള്ള ഓരോ ഇടപാടിനും 15 രൂപയും GST ബാധകമാണ്. ബാങ്കിൻ്റെ ബന്ധപ്പെട്ട ശാഖയിലും ATMകളിലും ഇതര ബാങ്കുകളുടെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് പുതിയ നിരക്ക് ബാധകമാണ്. അതേസമയം SBIയിലെയോ ഇതര ബാങ്ക് ശാഖകളിലെയോ BSBD അക്കൗണ്ട് ഉടമകൾ നടത്തുന്ന സാമ്പത്തിക ഇതര ഇടപാടുകൾക്ക് ഈ നിരക്ക് ഈടാക്കില്ല. അക്കൗണ്ട് ഉടമകൾക്ക് ശാഖയിലും ഇതര ചാനലുകളിലും ട്രാൻസ്ഫർ ഇടപാടുകൾ സൗജന്യമായിരിക്കും. BSBD അക്കൗണ്ട് ഉടമകൾക്ക് സൗജന്യ ചെക്ക് ലീഫ് ഉപയോഗത്തിനുള്ള അവസരവും പരിമിതപ്പെടുത്തുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ചെക്ക് ലീഫ് മാത്രമായിരിക്കും സൗജന്യം. കൂടുതൽ വേണ്ടവർ പണം നൽകേണ്ടതായിട്ട് വരും. 10 ചെക്ക് ലീഫിന് 40 രൂപയും GST അതുപോലെ 25 ചെക്ക് ലീഫിന് 75 രൂപയും GST എന്നിങ്ങനെയാണ് നിരക്കുകൾ. അടിയന്തര ആവശ്യത്തിനുള്ള ചെക്കിന് 10 ലീഫിന് 50 രൂപയും GST നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങളൊന്നും മുതിർന്ന പൗരന്മാർക്ക് ബാധകമല്ല. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് കാനറ ബാങ്കിൽ ലയിച്ച സിൻഡിക്കേറ്റ് ബാങ്ക് ശാഖകളുടെ IFS കോഡുകൾ മാറും എന്നതാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന ആളുകൾ പുതിയ IFS കോഡുകൾ മനസ്സിലാക്കി വയ്ക്കുന്നത് ബാങ്കിംഗ് ഇടപാടുകൾ നടത്താൻ സഹായകമാകും. ജൂലൈ 1 മുതൽ വരുന്ന മറ്റൊരു മാറ്റം കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്രാ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ അക്കൗണ്ട് ഉടമകൾക്ക് പുതിയ ചെക്ക് ബുക്ക് വാങ്ങേണ്ടതായിട്ട് വരും. കാരണം കഴിഞ്ഞ വർഷം ഈ ബാങ്കുകൾ യൂണിയൻ ബാങ്കിൽ ലയിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് യൂണിയൻ ബാങ്കിൻ്റെ ഹൈ സെക്യൂരിറ്റി ചെക്ക് ബുക്കുകൾ കൈപ്പറ്റേണ്ടതാണ്. പൊതുവെ ബാങ്കുകൾ കൂടുതൽ പണം കൈപ്പറ്റുന്നു അല്ലെങ്കിൽ പറ്റിക്കുന്നു എന്നുള്ള അധിക്ഷേപങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിലാണ് SBIയുടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ. ഇത് പൊതുജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് കണ്ടറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്